ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഡ്രീം റണ്ണിൻ്റെ ഒരു പുതുക്കുത്തം വിളിക്ക് സ്വാഗതം മച്ചാമാരെ. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഗെയിമിംഗ് 11.2 ഇറക്കുന്ന ഒരു സെഡോൺ മോഡിനെ കുറിച്ചാണ്. ഇത് ഫൈനൽ മോഡല്ല നമുക്ക് കിട്ടിയത്, അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമം കൂടി ഉണ്ട്. നമ്മളിട്ട് നമുക്ക് ഫൈനൽ മോഡ് തന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ മച്ചാമാർ, ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. എന്താണെന്നറിയാൻ മേല, ഇത് അനിമേഷൻ കേസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മച്ചാമാരെ. പിന്നെ ഇത് നമ്മൾ തന്നെ സ്വയം ചെയ്തൊരു ഡെലിവറിയാണ്. ഇതൊരു 4K അടുത്തേ ഉള്ളൂ മച്ചാമാരെ. അതാണ് ഇത്ര ക്വാളിറ്റി ഇല്ലാത്തത്, കാരണം എൻ്റെ ഫോണിന് 4K 7K 8K അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ 4K ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. പിന്നെ 6K 5K ഒന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു 8K ഡെലിവറിയൊക്കെ നമുക്ക് റിലീസ് ചെയ്യാം, നമുക്ക് അമലേട്ടിന് ചെയ്തു കൊടുക്കണം. പിന്നെ ഇത് പണ്ടത്തെ ടെംപ്ലേറ്റ് ആയതുകൊണ്ടാണ് മച്ചാമാരെ. പിന്നെ അടിയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. ഫ്രണ്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്രഷ് ഗാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് മച്ചാമാരെ. അടിപൊളി ഒരു മോഡാണ്, പക്ക കൺട്രോളും ആണ്. അപ്പോൾ മച്ചാമാരെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം മച്ചാമാരെ. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് പോവാം. അപ്പോൾ മച്ചാമാരെ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറി നമ്മളുടെ വണ്ടി എടുത്തോണ്ട് പോവാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്, വണ്ടിയുടെ ഗിയറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മച്ചാമാരെ നമ്മൾ ട്രാഫിക് മോഡ് യൂസ് ചെയ്യുന്നത് നമ്മളന്ന് റിവ്യൂ ചെയ്ത് നമ്മുടെ KSRTC ട്രാഫിക് മോഡാണ്. പിന്നെ മച്ചാമാരെ ഈ മോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അത് ലൈലാൻഡ് ഒരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. മീറ്ററൊന്നും വർക്കാകുന്നില്ല എനിക്കറിയാം, അല്ലെങ്കിൽ ഫൈനൽ മോഡല്ലല്ലോ, അതുകൊണ്ടാണ് മച്ചാമാരെ. പിന്നെ ഗിയറൊക്കെ വർക്കിംഗ് ഉള്ളതായിട്ടുള്ള ഗിയറാണ്. പിന്നെ മച്ചാമാരെ നമുക്കിത് അങ്ങോട്ട് കയറ്റിയിട്ട് നിർത്താം. ബ്രേക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, പക്ക ബ്രേക്കിംഗ് കണ്ടോ മച്ചാമാരെ, നല്ല രീതിക്ക് ബ്രേക്കിംഗ് ഉണ്ട്. സസ്പെൻഷനും കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. എന്തേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ബ്രേക്ക് പിടിക്കാം മച്ചാമാരെ. കുറച്ചുകൂടി നോക്കോട്ടെ, ഇതാ കണ്ടോ നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ എല്ലാം ഉണ്ട് മച്ചാമാരെ. അടിപൊളി മോഡാണ്. നമുക്കിവിടെ പാർക്ക് ഇട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം മച്ചാമാരെ. പിന്നെ ഈ കർട്ടനൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈനൽ, എനിക്ക് ഫൈനൽ മോഡും അല്ല ഫൈനൽ ടെംപ്ലേറ്റും അല്ല. അപ്പം ഫൈനൽ ടെംപ്ലേറ്റിലല്ല ഞാൻ എന്ത് ചെയ്തത്, ന്യൂ ടെംപ്ലേറ്റ് നമ്മുടെ കിടപ്പുണ്ട്. അപ്പം അതിനൊരു ലിവറിയൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അമലേറ്റിന് കൊടുക്കാം. പിന്നെ 8K സപ്പോർട്ട് ആകാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ ഫോണിൽ ഇത്രയും ക്വാളിറ്റി ലൂസായിട്ടുള്ള ആ ഒരു ലിവറി ഞാൻ ചെയ്യണം മച്ചാമാരെ. പിന്നെ ഇനി 3 അനിമേഷൻ കീസാണ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരാം മച്ചാമാരെ. പിന്നെ ജീപ്പ് ക്യാബിനാണ് കൊടുത്തിട്ടുള്ളത്. വിസിറ്റ് ഫസ്റ്റ് അല്ല, റോയൽ റൈഡേഴ്സ് എന്ന് തോന്നുന്നു ജീപ്പ് ക്യാബിൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടികൾ അവിടെ നിന്ന് നമുക്ക് ഹെഡ് ലൈറ്റ് ഇടണം. സോറി മച്ചാമാരെ, നമ്മൾ ജസ്റ്റ് പാസ് ലൈറ്റ് ഇട്ട് കൊടുക്കണം മച്ചാമാരെ. പിന്നെ പറയാനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് 3D ആണ്. പിന്നെ നമ്മുടെ അതുൽജിനോ ഒക്കെ BDയുടെ അതുൽജിനാണ് ഇതിൻ്റെ 3D ഫുള്ള് ചെയ്തേക്കുന്നത് മച്ചാമാരെ. പിന്നെ ഇതാണ് വൈപ്പർ, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ വൈപ്പറിൻ്റെ നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് മച്ചാമാരെ. ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. പുറകിൽ ആ സ്മോൾ ഉണ്ട ബൾബൊക്കെ ഇല്ല, അതെല്ലാം കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് സോ മച്ചാമാരെ വീട് പറയാനുള്ളൂ. പിന്നെ മച്ചാമാരെ ഇത് 1 അനിമേഷൻ കീയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി മച്ചാമാരെ 1 കീയിൽ പൊക്കത്തെ എയർ വിൻഡോയും പിന്നെ എല്ലാ ജനലും തുറക്കുന്നുണ്ട് മച്ചാമാരെ. പിന്നെ 2 എൻജിൻ കവറാണ് മച്ചാമാരെ. എൻജിൻ കവർ 3 എന്ന് പറയുമ്പോൾ പുറകിലത്തെ ആ ഒരു ലഗേജ് ബോക്സ് ആട്ടോ മച്ചാമാരെ. ഇപ്പോൾ കാണിച്ചു തരും എടുത്ത്. അതിൻ്റെ അകത്തൊരു ലാഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ മച്ചാമാരെ, ലാഡറും പിന്നെ വേറെ എന്തോ കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ എനിക്കറിയാൻ മേല. അപ്പോൾ ഇത്രയുള്ള മച്ചാമാരെ നമ്മുടെ ഇതിലെ കാര്യങ്ങൾ. ഇപ്പം നല്ല പെർഫെക്റ്റ് 3D ആണ് മച്ചാമാരെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നൈറ്റ് വ്യൂയിലേക്ക് പോകാം മച്ചാമാരെ. പിന്നെ അവിടെ ക്രെഡിറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രൈവർ ഏട്ടനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ നൈറ്റ് വ്യൂയിലേക്ക് പോകാം മച്ചാമാരെ. പിന്നെ ഒരു മിനിറ്റ് മച്ചാമാരെ, നമുക്ക് ആ ഡോറിൻ്റെ ഇതും കൂടി ഒന്ന് കാണിക്കാം മച്ചാമാരെ. ഓ സോറി സോറി സോറി, ഡോറിൻ്റെ ഒക്കെ നമുക്ക് പിന്നെ കാണാം മച്ചാമാരെ. വെളിയിട്ടുള്ള ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മച്ചാമാരെ. നമുക്കപ്പോൾ നേരെ നൈറ്റ് വ്യൂയിലേക്ക് പോയേക്കാം. അപ്പോൾ മച്ചാമാരെ, അതായത് നമ്മൾ നമ്മുടെ നൈറ്റ് വ്യൂയിലേക്ക് വന്നിട്ടുണ്ട് മച്ചാമാരെ. അപ്പം ഇതാണ് നൈറ്റിലൊരു വണ്ടിയുടെ ഒരു ഔട്ട് ലുക്ക് മച്ചാമാരെ. അപ്പോൾ നേരെ നമുക്ക് ഇതാക്കാം. പിന്നെ മച്ചാമാരെ നമ്മളിപ്പോൾ ഹെഡ് ലൈറ്റ് ഇടാം നമുക്ക്. ഒരു മിനിറ്റ് മച്ചാമാരെ, നമുക്ക് നോക്കോട്ടെ. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമുക്കിനി ഹെഡ് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം മച്ചാമാരെ. ഹെഡ് ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ. പിന്നെ അകത്തും കുറച്ച് ലൈറ്റ്സും കത്തുന്നുണ്ട്, പുറകിലും ആ ലൈറ്റ് കത്തുന്നുണ്ട്. വേറെ ലൈറ്റുകളൊന്നും കത്തണില്ല, അകത്തും സംഭവങ്ങളൊക്കെ കത്തണുള്ളൂ. പിന്നെ ടോപ്പ് ലൈറ്റും കത്തുന്നുണ്ടെന്ന് തോന്നുന്നു മച്ചാമാരെ. ഇതാണ് ഒരു വിസിബിലിറ്റി
അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റ് വെളിയിൽ പോകുന്നുണ്ട് ചമാരെ. പിന്നെ ഫൈനൽ മോഡല്ലല്ലോ, അപ്പം അതിനനുസരിച്ച് ഇതുണ്ടാകും ചമാരെ. പിന്നെ ചമാരെ ഇതാണ് പുറകിലത്തെ ആ ഒരു ഇതും എല്ലാം നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചമാരെ. പിന്നെ ഇത് ഇങ്ങനെ ആ ഒരു ബ്രൈറ്റിങ് ഡിമ്മിലേക്ക് ആക്കുന്ന ആ ഒരു ഇത്, അപ്പോൾ ഡിമ്മിട്ടാക്കുമ്പോഴത്തേക്ക് ഇത്രയും ലൈറ്റ്സും കത്തുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ഫുള്ളും കത്തുന്നുണ്ട് വെച്ചാൽ. പിന്നെ നമുക്ക് ഈ നേരെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇതാണ് ടോപ്പ് ലൈറ്റിൻ്റെ ഒരു ഇത്. പിന്നെ ഹസാഡും ഓണാക്കി കാണിച്ചാൽ വെച്ചമാരെ, ഹസാഡ് ഓണാക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ലൈറ്റ്സും കത്തുന്നുണ്ട്, അടിയിലത്തെ ഉണ്ട ബൾബും കത്തുന്നുണ്ട്, അകത്ത് ഡിമ്മ് ചെയ്ത് കത്തുന്നുണ്ട് വെച്ചമാരെ. ഡിമ്മിങ് ആണ്. പിന്നെ ഇനി അകത്ത് കയറി കാണിച്ചാൽ വെച്ചമാരെ, ഇപ്പോൾ വെച്ചമാരെ ഇതേ നമ്മൾ നമ്മുടെ വൈപ്പറും കൂടി ഓണാക്കിയിട്ട് അകത്ത് ആ ഒരു ഇത് കാണിച്ചു തരുന്നുണ്ട് വെച്ചമാരെ. ഇപ്പം നല്ല അടിപൊളിയാണ്. ഇനി അവർ ആഡ് ചെയ്യും, അതായത് ഫൈനൽ അല്ലല്ലോ. പിന്നെ വെച്ചമാരെ അപ്പോൾ ഇത്ര ഒക്കെ വെച്ചമാരെ ഇതുവരെയും കണ്ട് സഹിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വെച്ചമാരെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കയറി കാണുക. പിന്നെ ബെല്ലൈക്കണി ഒന്ന് എനേബിൾ ആക്കിയിട്ടേക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് വെച്ചമാരെ. അപ്പം താങ്ക് യു.